ഒരു ഇടപെടലിന്റെ വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ്. പ്രത്യേകിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥയിൽ നിന്നും ക്യാൻസർ രോഗിയ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ തന്നെ കട്ടപ്പനയിൽ മൂന്നാം നിലയിലെ രജിസ്റ്റർ ഓഫീസിന്റെ മുന്നിൽ വന്നാൽ മാത്രമേ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കൂ എന്ന നിലപാട് സ്വീകരിച്ച ഒരു സ്ത്രീയുടെ നടപടി, കർശനമായ നടപടി മന്ത്രി ഇടപെട്ട് ഈ വിഷയത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയും ആ വിഷയത്തിൽ ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് ഈ വിഷയത്തിൽ ഈ ക്യാൻസർ രോഗം ബാധിച്ച് ഈ അതായത് അദ്ദേഹം ഒരു പ്രത്യേക സാഹചര്യത്തിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിനെ കുറിച്ചും ഈ അനുഭവിച്ച ദുരനുഭവങ്ങളെ കുറിച്ചെല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ സുനീഷ് ജോസഫിന്റെ ഭാര്യ ബിൻസിയാണ് ഇന്ന് നമ്മളോടൊപ്പം ആ ദുരനുഭവ കഥകളെ കുറിച്ച് വിശദീകരിക്കാൻ എത്തുന്നത്. സ്വാഗതം ബിൻസി. ബിൻസി, അറിയാം അതിവൈകാരികമായ നിമിഷങ്ങളാണ്, ഒരുപക്ഷെ ചോദ്യങ്ങൾക്ക് പോലും പ്രസക്തിയില്ലാത്തൊരു കാലഘട്ടമാണെന്ന് അറിയാം. എന്നിരുന്നാൽ കൂടിയും ഇത്തരം വിഷയങ്ങൾ ഒരു നാടിൽ ഇനി ആവർത്തിക്കപ്പെടാൻ പാടില്ല. മറ്റൊരു ബിൻസിക്ക് ഇത്തരം ഒരു അനുഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണ്ട എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ വിഷയം ഇത്തരത്തിൽ ബിൻസിയിലൂടെ തന്നെ ജനങ്ങളെ കേൾപ്പിക്കാമെന്നുള്ള തീരുമാനമെടുത്തത്. അപ്പോ എന്തായിരുന്നു ബിൻസി ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം കട്ടപ്പനയിൽ ഉണ്ടായിരുന്ന സംഭവം? എന്തായിരുന്നു അന്ന് ഏത് തരത്തിലാണ് ഒരു ദുരനുഭവം നിങ്ങൾക്ക് നേരിടേണ്ടി വന്നത്? ഞങ്ങൾ ആക്ച്വലി വന്നത് PSC വെരിഫിക്കേഷൻ നടത്താനായിട്ടാണ് വന്നത്. അവിടെ അവര് വളരെ മാന്യമായിട്ട് നമ്മളോട് പെരുമാറി, അവിടെ എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്ത് വിട്ടു. അപ്പം ഞങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ നടത്താനുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് അത് ഒപ്പിടണം എന്ന്, ഇനി ഒരു വരവ് നടക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് ഞങ്ങള് സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് വരികയും, അപ്പൊ അവിടെ വന്നപ്പോൾ നമ്മൾ ഓൾറെഡി PSC അവര് താഴേക്ക് ഇറങ്ങി വന്നത് കൊണ്ട് ഞങ്ങൾ ആക്ച്വലി വിചാരിച്ചു ഇവര് നോർമലി അവരും വരുമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ വന്നത്. അവിടെ വന്ന് ആ മുകളിലത്തെ നില വരെ വണ്ടി ആംബുലൻസ് കയറും. അപ്പൊ അവർക്ക് ഒരു നില താഴേക്ക് മാത്രം ഇറങ്ങി വന്നാൽ മതിയായിരുന്നു. അപ്പോ നമ്മൾ ആ സെക്കൻഡ് ഫ്ലോറിലും വണ്ടി കയറുന്നതാണ്, അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് ആ ബിൽഡിങ്ങിനുള്ളത്. അപ്പൊ അവിടെ ചെന്നിരുന്നു ഒരു ഞങ്ങളൊരു എനിക്ക് തോന്നുന്ന ഒരു അരമണിക്കൂർ മിച്ചം ഇരുന്നിട്ടും ആരും വരുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. മൂക്കിലും എല്ലാം ട്യൂബ് ഇട്ടിട്ടുണ്ട്, യൂറിൻ പോകാനുള്ള ട്യൂബ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ട്, ഇരിക്കാൻ മേല നിൽക്കാൻ മേലാത്തൊരു ദുരവസ്ഥയായിരുന്നു. അപ്പോ ഞങ്ങള് കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ആ സമയം ചോറുണ്ണാൻ പോയിരിക്കുകയായിരുന്നു. അപ്പൊ അവര് ഞാൻ വിളിച്ച് സാറെ എന്താ ചെയ്യുക, അപ്പൊ അവര് വരാമെന്ന് പറഞ്ഞു. അവര് അല്പം താമസിച്ചപ്പോ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് കൂടിയത് കൊണ്ട് ഞാൻ ആംബുലൻസ് ഡ്രൈവറോടും അദ്ദേഹത്തിന്റെ മകനുമായിരുന്നു കൂടെ ഉണ്ടായിരുന്നു, ഞാൻ ചോദിച്ചു ചേട്ടാ എന്നെ ഒന്ന് സഹായിക്കൂ, അദ്ദേഹത്തിന് പറ്റുന്നില്ല, എത്രയും പെട്ടെന്ന് ഒപ്പിടിയിച്ചിട്ട് നമുക്ക് പോകാം, എത്രയും പെട്ടെന്ന് തിരിച്ച് മുരിക്കാശ്ശേരിയിൽ എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞങ്ങള് മുകളിലേക്ക് പോവുകയാണ് ചെയ്തത്. അതിനു മുമ്പ് അവരോട് ചോദിച്ചു, മാക്സിമം നമ്മള് ഞാൻ നേരിട്ട് ചോദിച്ചില്ല, ആധാരം എഴുതുന്ന ചേട്ടനോട് ഞാൻ പറഞ്ഞു ഞങ്ങൾ പോയി കാല് പിടിക്കാമെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല, അവര് വഴങ്ങില്ല. ഞാൻ അവരോട് തലേന്നും പറഞ്ഞിരുന്നതാണ്, ഇന്നും പറഞ്ഞിരുന്നതാണ്. അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ എത്തിയാൽ മാത്രമേ, നിങ്ങൾ മുകളിൽ എത്തിയാൽ മാത്രമേ ഇത് ചെയ്തു തരികയുള്ളൂ, ഞാൻ വരില്ല, ഞാൻ നിയമം വിട്ട് ചെയ്യില്ല എന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ നേരിട്ട് മാഡവുമായിട്ട് സംസാരിച്ചിട്ടില്ല, ആധാരം എഴുതുന്ന തോമസ് ചേട്ടനുമായിട്ടാണ് സംസാരിച്ചത്. അപ്പൊ കുറെ നേരം നോക്കിയിട്ട് രക്ഷയില്ലാണ്ടായ പുള്ളിക്ക് ബുദ്ധിമുട്ടുകൾ കൂടുന്നെന്ന് കണ്ട്, അദ്ദേഹത്തിന്റെ ശാരീരിക അവസ്ഥകൾ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതിപ്പം ബുദ്ധിമുട്ട് കൂടുന്നു, തല കറങ്ങുന്നു, കിടക്കാനും മേലെ ഇരിക്കാനും മേലാത്ത അവസ്ഥയായപ്പോ എത്രയും പെട്ടെന്ന് തിരിച്ചു പോകേണ്ടതുകൊണ്ട് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ വരുന്നതിന് മുമ്പ് തന്നെ ഞാനും ആ ആംബുലൻസിലെ ഡ്രൈവർ ആ ചേട്ടനും അദ്ദേഹത്തിന്റെ മകനും കൂടെ ഒരു കസേരയിൽ ഇരുത്തി മുകളിലേക്ക് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. ഞങ്ങള് ആ മുകളിൽ ചെല്ലുമ്പോൾ എന്റെ ഹസ്ബൻഡ് വളരെ മാനസികമായിട്ട് വിഷമിച്ചാണ് മുകളിലേക്ക് പോകുന്നത്. ഒരു കാല് പോലും നിലത്ത് കുത്താൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അദ്ദേഹത്തിന്. അത്രയും നീരും, ശരീരം മുഴുവൻ നീരായിരുന്നു അദ്ദേഹത്തിന്റെ. അവിടെ മൂക്കിലൊക്കെ ട്യൂബ് ഇട്ട്, അത്രയും അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള മറ്റു പല ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം ഇതെല്ലാരും കാണുന്നു, അപ്പൊ ഇവര് താഴേക്ക് വരും എന്നൊരു പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ചെല്ലുന്നത്. അതിനുശേഷം അവിടെ ചെന്നപ്പോ എല്ലാരും എഴുന്നേറ്റ് ഇങ്ങനെ ഒരു രോഗിയെ കാണുമ്പോൾ ഉള്ള ഒരു വിഷമത്തിൽ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവരൊരു ഒരു മറ്റൊരു വികാരവും ഇല്ലാതെ, ഒരു ഇതും ഇല്ല, കുസലും ഇല്ലാതെ ആ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കുകയാണ്. അത് നമ്മൾ അങ്ങനെ എഴുന്നേക്കണം എന്നൊന്നും അല്ല പറഞ്ഞു. നമ്മൾ സാധാരണഗതിയിൽ ഇതുപോലൊരു അവസ്ഥയിൽ ഒരു പേഷ്യന്റിനെ കാണുമ്പോൾ അത്രയും ദയനീയമായ ഒരു അവസ്ഥയിലാണ് കസേരയിൽ കൊണ്ടിരുത്തുന്നത് തന്നെ. പിന്നെ അദ്ദേഹം അവര് പറഞ്ഞിടത്തെല്ലാം ഒപ്പിട്ട് കൊടുത്ത് നമ്മൾ തിരിച്ച് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇവരുടെ സഹപ്രവർത്തകർ എല്ലാം വരികയും, അപ്പം ബാക്കി ആ പ്രസിഡന്റ് പറഞ്ഞ പോലെയുള്ള സംഭവങ്ങൾ, നമ്മൾ ആരും പ്രതികരിച്ചില്ല, പ്രതികരിക്കാനുള്ള മാനസികാവസ്ഥ ആർക്കും ഇല്ലായിരുന്നു.
അദ്ദേഹത്തിന് കാരണം അസുഖം കൂടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അത് എനിക്ക് പറ്റുന്നില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു ചെല്ലണം എന്ന് പറഞ്ഞു. അപ്പം അത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവിടാം എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് പാലിയേറ്റീവ് കെയറിന് ഡോക്ടർ വിടാൻ തന്നെ തയ്യാറായത്. അതിനുശേഷം നമ്മള് ഇറങ്ങി വന്നു കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് വിഷമത്തിലായി. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, പോരാത്തതിന് ഇതുപോലെ ഒരു അവസാന സ്റ്റേജിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിനോട് ഇവരിത്രയും നീതി കാണിച്ചെങ്കിൽ ഒരു സാധാരണക്കാരനായ ജനങ്ങളോട് എന്തായിരിക്കും കാണിക്കുക എന്ന് സഹപ്രവർത്തനായിരുന്ന ഒരു സാറിന്റെ പേര് ഞാൻ വിട്ടു. എനിക്കൊന്ന് ബിനോയി എന്ന് പറഞ്ഞ സാറാണ് ഞങ്ങളുടെ ആംബുലൻസിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് വളരെ കരഞ്ഞ് വിഷമിച്ചാണ് പറയുന്നത്, എനിക്ക് ഭയങ്കര മാനസികമായിട്ട് തന്നെ അത് വളരെയേറെ തകർത്തു എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ പുള്ളിയുടെ രോഗം കൂടുകയാണ് ഉണ്ടായത്. പിന്നെ അധികം സംസാരങ്ങളൊന്നുമില്ല. പിന്നെ 2 ദിവസത്തിന് ശേഷം അദ്ദേഹം പെട്ടെന്ന് ഞങ്ങളെ വിട്ടുപോവുകയാണ് ഉണ്ടായത്. അതിന് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു എന്തൊരു ദുരവസ്ഥയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. അദ്ദേഹത്തിന് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ എല്ലാ പ്രശ്നങ്ങളും തീർത്തു പോവുക എന്നൊരാഗ്രഹത്തിന്റെ പേരിലാണ് പോയത്, എഴുതി കൊടുക്കുക. ആ ഒരു ഉദ്ദേശം മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ ഒരു വിഷമമോ മാനസികാവസ്ഥയോ ഒന്നും അവര് പരിഗണിച്ചതും ഇല്ല, ഒന്നും നമ്മളൊരു മൈൻഡ് പോലും ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ അവിടെ ചെല്ലുമ്പോ ഈ ആധാർ എഴുത്ത് നടത്തിയ പുള്ളിയാണ് പോയി കണ്ടു എന്ന് ബിൻസി പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ ആ വിഷയത്തിൽ നേരിട്ട് സംസാരിക്കാൻ തയ്യാറാകാതിരുന്നത് ബിൻസി? സംസാരിക്കാൻ എനിക്ക് തയ്യാറാന്ന് വെച്ചാൽ, ഞാൻ നവംബർ തൊട്ട് ഞാനും ഹസ്ബൻഡും വെല്ലൂർ ഹോസ്പിറ്റലിലായിരുന്നു. വെല്ലൂർ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിലായിരുന്നു ഞങ്ങൾ. ജൂലൈ 2-ാം തീയതിയാണ് കേരളത്തിൽ എത്തുന്നത്. പിന്നെ ക്വാറന്റൈനിലായിരുന്നു ഞങ്ങള്. ആ കാലഘട്ടത്തിന് അതിനിടയ്ക്ക് തന്നെ ഞങ്ങൾ അദ്ദേഹത്തിന് അസുഖം കൂടി രാജഗിരിയിൽ 10-12 ദിവസം രാജഗിരിയിൽ പുള്ളി അദ്ദേഹം സീരിയസ് ആയിട്ട് രാജഗിരിയിലായിരുന്നു. പിന്നീട് അവിടുന്ന് അവർ പറഞ്ഞു പാലിയേറ്റീവ് ട്രീറ്റ്മെന്റും അത് ഇനി ചെയ്തിട്ട് പ്രയോജനമില്ല. അവിടുന്ന് പിന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ 2 ദിവസം അദ്ദേഹത്തിന് ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ വീട്ടിൽ കിടക്കണം എന്നുള്ളത്. പക്ഷെ ഞങ്ങൾ നവംബറിൽ പോയതിന് ശേഷം വീട്ടിൽ വന്നിട്ടില്ല. അങ്ങനെ ഇവിടെ വന്ന് 2 ദിവസം കിടന്നപ്പോൾ വീണ്ടും അസുഖം കൂടി. പിന്നെ എനിക്ക് അദ്ദേഹത്തിനെ പാലിയേറ്റീവിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. അപ്പം എനിക്ക് ഞങ്ങൾക്ക് ഈ വക ഒരു പേപ്പർ വർക്കുകളും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പം അദ്ദേഹത്തിന് ഒരു സഹോദരനും കൂടെ ഉണ്ട്, അദ്ദേഹത്തിനുള്ള ഒരു വിഹിതം കൂടി എഴുതി അദ്ദേഹം എൻ്റെ ഹസ്ബൻഡിന് എഴുതി കൊടുക്കണമായിരുന്നു. അത് അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടിയാണ് പോയത്. അപ്പം ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കിയപ്പോ ആ സഹോദരന്റെ ആ ഒരു ചെയ്യണമെങ്കിൽ ഞാൻ മമ്മിയാണ് അതെല്ലാം സുനീഷിന്റെ മമ്മിയാണ് ഇതെല്ലാം ചെയ്തിരുന്നത്. അപ്പം നമുക്ക് ഇദ്ദേഹത്തിന് വരാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് എനിക്ക് പോകാനോ ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാനോ പറ്റില്ല. ഇപ്പൊ എനിക്ക് പിന്നെ മമ്മി മമ്മിയാണേലും 75 വയസ്സുള്ള ഒരു മമ്മിയാണ്. മമ്മി ഒരു സാറാം ചേട്ടനോട് പറഞ്ഞു ഞാൻ ചെന്ന് കാലുപിടി. മമ്മി അപ്പോഴെല്ലാം കരയുകയായിരുന്നു. ആ അവസ്ഥ കണ്ട് അത്രയ്ക്കും മോശമായ ഒരു സിറ്റുവേഷനിലാണ്. ഒരു മൂക്കിലെ ട്യൂബ് എല്ലാം ഇട്ട് നിൽക്കാൻ മേല ഇരിക്കാൻ മേല കാലൊരു തരി പോലും നിലത്ത് കുത്തില്ലായിരുന്നു. അപ്പൊ അത്രയും സ്വെല്ലിംഗ് ഉള്ള 2 കാലുകൾ സ്വെല്ലിങ് ഫുൾ ശരീരം എല്ലാ ഓർഗൻസും ബ്ലോക്ക് ആയി കിടക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഒരു 15-16 ദിവസമായി ഭക്ഷണം പോലും ഇല്ല, വെള്ളം അത് 1 സ്പൂൺ 2 സ്പൂൺ മാത്രം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ആ കുടിക്കുന്നത് പോലും തിരിച്ച് അതേ ട്യൂബിലൂടെയാണ് പുറത്തു പോരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ എല്ലാ ഇന്റേണൽ ഓർഗൻസും ഈ ലിംഫോമ എന്നൊരു അസുഖം, അതായത് ഇത് ബ്ലോക്ക് ആയി കിടക്കുകയാണ് അദ്ദേഹത്തിന്. അപ്പം ഒരു വെള്ളവും ഇല്ല ഒന്നുമില്ല. ഈ 16 ദിവസമായിട്ട് കിടക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പൊ ആ ഒരു വ്യക്തിയെ ഞാൻ അവിടെ ഇട്ടിട്ട് ഞാൻ എങ്ങനെ മുകളിലേക്ക് പോകും? എന്നിട്ട് ഞാൻ ചോദിച്ചു ചേട്ടാ ഞാൻ ചെന്ന് ചോദിക്കട്ടെ എന്ന്. അപ്പൊ പറഞ്ഞു വേണ്ട, അവര് അഴങ്ങില്ല എന്നാണ് ആ ചേട്ടൻ എന്നോട് പറഞ്ഞത്. അവര് ചേട്ടൻ ഞാൻ മാക്സിമം അവരോട് എല്ലാം പറഞ്ഞു നോക്കിയതാണ്. പിന്നെ മമ്മി പറഞ്ഞപ്പോഴും പറഞ്ഞു ടീച്ചറെ നിങ്ങളൊരു ടീച്ചറാണ്, നിങ്ങൾ അവരുടെ മുന്നിൽ നാണം കെടണ്ട എന്നാണ് ആ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ മാക്സിമം അവരുടെ അടുത്ത് അപേക്ഷിച്ചു സുനീഷിനെ കൊണ്ടുപോകുക, അല്ലാതെ വേറെ മാർഗമില്ല എന്ന് പറഞ്ഞപ്പോ ഇനി ഒരു വരവ് എനിക്ക് വരാൻ പറ്റില്ല എന്ന് സുനീഷിനും അറിയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇനി ഇതിനായിട്ട് ഇനി ഇത്രയും ദൂരം ഞങ്ങളുടെ കട്ടപ്പനയിൽ നിന്ന് മുരിക്കാശ്ശേരി പരേറ്റിലേക്ക് 30-32 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ സുനീഷിന്റെ വയറിലാണ് വലിയൊരു മുഴയുണ്ട്. അപ്പൊ അത് ഇവിടുത്തെ റോഡിലൂടെയുള്ള യാത്രയും ദുരിതം. അപ്പൊ ആ അത് പുള്ളിക്ക് പറ്റില്ല യാത്ര. അത്രയും വളരെ കഷ്ടപ്പെട്ടാണ് ആംബുലൻസ് ചേട്ടൻ ഞങ്ങളെ ഇവിടെ എത്തിക്കുന്നത് തന്നെ പുള്ളിനെ. അത് PSC വെരിഫിക്കേഷന് വേണ്ടി വന്നപ്പോ ഇതും കൂടെ ചെയ്യാൻ മുതിർന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ അത് ഇങ്ങനെ ഒരു ദുരനുഭവം നമുക്ക് ഉണ്ടാവുമെന്നൊന്നും നമ്മൾ, കാരണം PSCയിലെ മെറീന മാഡം വളരെ നല്ല രീതിയിൽ വന്ന് ആ അവർക്ക് അത് കണ്ടിട്ട് അവർക്ക് പോലും സഹിക്കാൻ പറ്റിയില്ലായിരുന്നു ആ ഒരു കാഴ്ച. എല്ലാ മനുഷ്യരും കണ്ടാൽ പരളലിയുന്ന ഒരു കാഴ്ചയാണ് സുനീഷിൻ്റെത്. അത് ഈ മാഡത്തിന്റെ പേരെനിക്ക് ഓർമ്മയില്ല, സബ് രജിസ്ട്രാർ ഒരു ഭാവഭേദവും ഇല്ലാതെ അവിടെ ഇരിക്കുന്ന ഒരു കാഴ്ച. അപ്പം നമുക്ക് ചങ്ക് തകർന്നാണ് ഞങ്ങൾ എല്ലാവരും ഉടങ്ങുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന്
ഒപ്പിടുക പോരുക, തിരിച്ച് സുനീഷിനെ എത്തിക്കുക. സുനീഷിന് വോമിറ്റിങ്ങിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ ഈ റൈൽസ്റ്റൂബ് മൂക്കിലിട്ടിരിക്കുന്നത് കൊണ്ട് അതിൽ കടുപ്പിക്കുന്ന വേറൊരു ബാഗ് ഉണ്ട്, അത് കൊണ്ടുവന്നിട്ടില്ല. ഇതെല്ലാം ഇട്ടുകൊണ്ട് നാട്ടുകാരെ കാണും. അപ്പൊ അതെല്ലാം അദ്ദേഹത്തിന് മാനസിക വിഷമങ്ങൾ. അപ്പൊ അത് അവത്തിലേക്ക് കണക്ട് ചെയ്തില്ലെങ്കിൽ ഈ വൊമിറ്റിംഗ് വരുന്ന പുറത്തേക്ക് പോവുകയില്ല. അതാ ബാഗിനകത്തേക്കാണ് കളക്ട് ചെയ്യേണ്ടിയിരുന്നത്. അപ്പൊ അതിന്റെ ശരീരം പോയില്ലെങ്കിൽ വയറിനകത്ത് ബുദ്ധിമുട്ടുകൾ കൂടും. അപ്പൊ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തിക്കാന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് കിടക്കുമ്പം പറയും ഇരിക്കണം, ഇരിക്കുമ്പം പറയും നിക്കണം, ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് കടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹം ലാസ്റ്റിലും പറയുന്ന കാര്യങ്ങൾ ഇതാണ്, ഒരു മനുഷ്യന് ഈ ഗതി വരരുത് സാറേ എന്ന് അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയ സുനിൽ സാറിനോട് കൈകൂപ്പി പറയുന്ന രംഗം ഞാൻ കാണുന്നത്. അപ്പൊ ഒരു ഞാൻ അന്ന് എന്റെ സഹോദരങ്ങളോടും ചേട്ടനോടും ഒക്കെ പറഞ്ഞു, ഇത്രയും ദയനീയമായി മനുഷ്യൻ കൈകൂപ്പുന്ന ഞാൻ കണ്ടിട്ടില്ല. അത്രയും ദയനീയമായ ഒരു കാഴ്ചയാണ് കണ്ടത്. അത്രയും മനസ്സ് തകർന്നാ പോയി. അതിന് രണ്ടു ദിവസം പിന്നെ അപ്പത്തേക്ക് അസുഖം കൂടി, പിന്നെ മിണ്ടാട്ടം ഒക്കെ കുറഞ്ഞു. പിന്നെ ഇതിനെ കുറിച്ചൊന്നും സംസാരിച്ചില്ല. പക്ഷെ മാനസികമായിട്ട് ഭയങ്കര വേദനയില്ലായിരുന്നു. കാരണം ഓർമ്മയുള്ളൊരു മനുഷ്യന്, ബോധമുള്ളൊരു മനുഷ്യന് ഇങ്ങനെ നാട്ടുകാർ കസേരയിൽ ഇരുത്തിക്കൊണ്ടു. അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെയാണ് ഇത് ഓർക്കുന്നത്. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്താണ് ഈ ഓഫീസ്. അപ്പോ അദ്ദേഹത്തിന് ഈ രോഗം മറ്റുള്ളവരോട് പറയുന്ന പോലും വിഷമമായിരുന്നു. കാരണം അത്രയും നല്ല രീതിയിൽ നടന്നിട്ട് ഞാൻ ഇതുപോലെ പെട്ടെന്ന് മരണം മുന്നിൽ കണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം എല്ലാം വ്യക്തമായിട്ട് അറിഞ്ഞ് ഇന്നല്ല നാളെ ഞാൻ മരിക്കും എന്നറിയാം. ആ രോഗവും കൈപിടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയോട് ഇങ്ങനെ പെരുമാറിയപ്പോ വളരെ വേദന. അവസാനം സുനീഷ് കൈകൂപ്പിയാണ് സാറിനോട് പറയുന്നത് ഞാൻ കേട്ട, സാറേ ഒരു മനുഷ്യൻ ഈ ഗതി വരരുതേ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ ഇവരുടെ സാർമാരാരും പ്രതികരിക്കാതിരുന്നത് സുനീഷിന്റെ മാനസികാവസ്ഥ കണ്ടിട്ട് തന്നെയാണ്. കാരണം സുനിയെ എത്രയും പെട്ടെന്ന് സുനീഷിനെ മുരിക്കാശ്ശേരിയിൽ എത്തിക്കാൻ വേണ്ടി അവർ വളരെയേറെ വളരെ സ്നേഹത്തോടെ ഞങ്ങളുടെ കൂടെ നിൽക്കുകയും എല്ലാം ചെയ്തു. അവര് സുനീഷിന്റെ സഹപ്രവർത്തകർ തന്നെയായിരുന്നു. ഹൃദയഭേദകരമായ ഒരു സന്ദർഭത്തെ എങ്ങനെയാണ് അതിജീവിക്കാൻ കഴിഞ്ഞത് ബിൻസി? ഒരുപക്ഷെ നമുക്കൊന്നിപ്പോ ഞാനിത് ചോദിക്കുമ്പോൾ പോലും ഇത്തരം ഒരു സന്ദർഭം പറഞ്ഞു കേട്ടിട്ട് പോലും ആ സന്ദർഭത്തെ അതിജീവിക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. ഒരു ഇത്രയൊരു അതായത് നിസ്സഹായാവസ്ഥയുടെ പരമകോടിയിൽ നിൽക്കുന്ന സന്ദർഭമാണ്. ഒരു നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയിട്ട് ഒരു സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ അവസ്ഥയിൽ എങ്ങനെ ബിൻസിക്ക് അത് തരണം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യമായിട്ട് നമുക്ക്. ഞാൻ ആ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് മാത്രമേ ആക്ച്വലി അദ്ദേഹത്തിന്റെ അവസ്ഥകൾ ഓരോ വേദനകളും എവിടെയാ എന്താ എന്ന്. കാരണം ഈ നവംബർ തൊട്ട് ആ നിമിഷം വരെ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ഒരിക്കൽ പോലും വേർപിരിയാതെ ഞാൻ നിന്നിട്ടില്ല. എനിക്കൊരു കൊച്ചു കുഞ്ഞുണ്ട്, അവനെ വരെ മമ്മിയെ ഏൽപ്പിച്ചാണ് ഞാൻ പോയത്. അപ്പോ അവനെ പോലും നോക്കാതെ എന്റെ ഹസ്ബൻഡിന് വേണ്ടി മാത്രം ഞങ്ങൾ ആ വെല്ലൂർ ഈ കൊറോണ കാലഘട്ടത്തിലും എല്ലാം കൂടെ നിന്ന് ഞങ്ങൾ നമുക്ക് രക്ഷയില്ലെന്ന് കണ്ടപ്പോ നമ്മൾ തിരിച്ചു പോന്നു. തിരിച്ചു വന്ന് സമാധാനമായിട്ട് വീട്ടിൽ കിടന്ന് മരിക്കണം, അല്ലെ വീട്ടിൽ പോയാൽ മതി. എൻ്റെ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ മമ്മിയെ കണ്ടിട്ട് കൊച്ചിനെ കണ്ടിട്ട് കാലങ്ങളായി. അപ്പൊ നമ്മള് അതിലിവിടെ വന്നിട്ട് ഇവിടെയും പോലും നമുക്ക് കിടക്കാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ അസുഖങ്ങൾ ഓരോ തവണയും കൂടി വരികയാണ്, ഈ വയറിൻ്റെ അകത്തെ ബുദ്ധിമുട്ട്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ മുന്നിൽ വേദനയിൽ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ എനിക്ക് ആ മാടത്തിന്റെ ആ ഒരു അവസ്ഥ ഇതെല്ലാം പറയുമ്പോൾ അവർക്ക് ഒരു വികാരവും ഇല്ല. എനിക്ക് ആരോടും പരിഭവ പരാതിയോ ഒന്നുമല്ല. അവർക്ക് ഒരു ഒരു മനുഷ്യൻ ഏത് ആര് ആയാലും നമ്മൾ നോർമലി ഇത് കാണുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് പോവും, അതൊന്നും ഇല്ല. ഒരു നോട്ടം പോലും അവർ പറഞ്ഞു, അവർ നമ്മൾ ഒപ്പിട്ടു. സുനീഷ് ഒന്നും മിണ്ടിയില്ല, ഒരു അക്ഷരം പോലും പ്രതികരിച്ചില്ല. പ്രതികരിക്കണമെന്നുള്ളിലുണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ സൗണ്ട് ക്ലിയർ അല്ലായിരുന്നു. മൂക്കിൽ ട്യൂബ് ഇട്ടിട്ടുണ്ട്, വർത്തമാനങ്ങൾ തിരിയില്ലായിരുന്നു ആ സമയങ്ങളിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാല് പോലും ഉറക്കില്ലായിരുന്നു. ഈ ഇവരുടെ സാറന്മാർ വന്നാണ് ഇദ്ദേഹത്തിനെ എടുത്ത് ആംബുലൻസിൽ കയറ്റി കട്ടപ്പനയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോ പ്രതികരിക്കുക ആ അവസ്ഥയിൽ എനിക്കും പ്രതികരിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ഹസ്ബൻഡിന്റെ ജീവനാണ് വലുത്. നമുക്കറിയാം ഇത് ഇത്ര സിറ്റുവേഷനാണ്, ഏത് നിമിഷം എന്ത് സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് അത് വഴിയിലൊന്നും ആകരുത്. എത്രയും പെട്ടെന്ന് ഒരു ദിവസമെങ്കിലും അദ്ദേഹത്തിന് കിട്ടുമെങ്കിൽ അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഞങ്ങളുടെ എന്റെ ഹസ്ബൻഡ് അസുഖം എന്താണെന്ന് സിറ്റുവേഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോ അവരോട് പ്രതികരിക്കണമെന്ന് ഒന്നും തോന്നിയില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് ആ മനുഷ്യന്റെ മുഖം ദയനീയമായ അവസ്ഥയിൽ ആംബുലൻസിൽ ഇരുന്നും സാറിനോട് പറയുന്നത് ഞാൻ കേട്ടു, സാറേ എനിക്ക് ഭയങ്കര മാനസികമായിട്ട് എന്നെ തകർത്ത് സംഭവം എന്ന്. കാരണം ഒരു സെക്കൻഡ് അല്ല, ഒരു അവർക്ക് ഒരു ആരെങ്കിലും ഇട്ടൊന്ന് നോക്കിക്കായിരുന്നു ഇത് സത്യമാണോ, അല്ലെ ഏതെങ്കിലും ഒരു സ്റ്റാഫിനെങ്കിലും ഇറങ്ങി വന്ന് നോക്കാമായിരുന്നു. ഒരു മനുഷ്യർ പോലും ഇറങ്ങി വരികയോ നോക്കുകയോ അല്ല അവരവരുടെ പിയുണ്ണയോ നിറക്കിയോ ഒന്നും ചെയ്തില്ല. കാരണം അദ്ദേഹം കൈ ഊപ്പി പറഞ്ഞു എനിക്ക് ഇത് ഒരു ആർക്കും വരരുത് ഈ ഒരവസ്ഥ എന്ന്.
ഇത്രത്തോളം സുനീഷിന് അസുഖം ഇത്ര തീവ്രമാണെന്ന് പുള്ളിക്ക് തന്നെ അറിയാമായിരുന്നു. പുള്ളി ഇങ്ങനെ മരണശൈലിയിലാണ് എന്നുള്ള വിവരത്തെ കുറിച്ച് പുള്ളിക്ക് അറിയാമായിരുന്നു. സുനീഷിന് ആക്ച്വലി ആദ്യം അസുഖമാണെന്ന് നമ്മൾ രാജഗിരിയിലായിരുന്നപ്പോഴും വെല്ലുവിരുന്ന് പോരുന്ന തന്നെ നമ്മൾക്ക് പ്രതീക്ഷയില്ല എന്നവർ പറഞ്ഞത് കൊണ്ടാണ്. അവരെ അവർ പറയുന്ന എല്ലാ ട്രീറ്റ്മെന്റുകളും നമ്മൾ അവർ പറയുന്നത് ചെയ്തുകൊണ്ടിരുന്നു. ലാസ്റ്റിൽ അവിടെ വെച്ച് കൂടി, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എന്നെ സഹായിക്കാൻ ആരില്ല, കൊറോണ ആയതുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് എൻ്റെ സഹോദരങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾക്ക് വരാൻ പറ്റില്ല, അവിടെ നിൽക്കാൻ പറ്റില്ല, അവിടെ കൊറോണയുടെ പ്രശ്നം കൂടിക്കൂടി വരികയാണ്. അപ്പോ ഞങ്ങള് തിരിച്ച് നാട്ടിലെത്തുക മാത്രമേ നിർദ്ദേശമുള്ളൂ. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇതേ ട്രീറ്റ്മെന്റ് രാജഗിരിയിൽ കിട്ടും, ഞാൻ അവിടെ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങള് രാജഗിരിയിൽ വരുന്നു. രാജഗിരിയിൽ വെച്ച് ഡോക്ടർ പറഞ്ഞു ചെയ്തിട്ട് ഒരു പ്രയോജനവും ഇല്ല, നമ്മള് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ആണ് ലാസ്റ്റ്, അതുപോലെ 5% സക്സസ് ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ സുനീഷ് പറഞ്ഞു 5% വേണ്ടി എന്നെ ചെയ്യണ്ട, എനിക്ക് ഞാൻ മരിക്കാൻ, അത് ചെയ്താലും ഞാൻ മരിക്കും, അതിലും ഭേദം ഞാൻ അത് ചെയ്യാതെ മരിക്കുന്നതാണ് നല്ലതെന്ന്. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പാലിയേറ്റീവ് ട്രീറ്റ്മെന്റ് മാത്രം എടുത്താൽ മതി, എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ വിളിക്കുകയോ വരികയോ ചെയ്യുക, പക്ഷെ ഇവിടെ വന്നാലും ഈ ജസ്റ്റ് ഒരു പെയിൻ റിലീഫ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ വന്ന് 2 ദിവസത്തിന് ശേഷം സുനീഷിനെ ഞങ്ങൾ പാലിയേറ്റീവിലാക്കി, കാരണം പെട്ടെന്ന് അബ്ഡോമിൽ ഒബ്സ്ട്രക്ഷൻ ഇടയ്ക്ക് വരും. അപ്പം ആ ഒരു ഓർഗനും വെള്ളത്തിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അപ്പം വെള്ളം ഒരു സാധനവും കഴിക്കത്തില്ല, ഒന്നുമില്ല, അദ്ദേഹത്തിന്റെ ഒരു ഓർഗൻസ് പ്രവർത്തിക്കാത്ത ഒരവസ്ഥയാണ്. അപ്പോ സുനീഷിന് അതിന്റെ സീരിയസ്നെസ് അറിയത്തില്ല എന്ന് ഡോക്ടർക്ക് മനസ്സിലായത്, ഇപ്പൊ ഇന്നല്ല നാളെ പോകുമെന്ന് സുനീഷിന് അറിയത്തില്ല. അപ്പൊ അദ്ദേഹത്തെ അതിനെ മാനസികമായിട്ട് ഒരുക്കാൻ അവിടുത്തെ ഡോക്ടേഴ്സ് തയ്യാറാകുകയും അത് ഡോക്ടർ സുനീഷിനെ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇരുത്തി കൗൺസിലിംഗ് കൊടുത്ത് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോ ഒരു വളരെ വേദനയിലാണ് സുനി അത് കേട്ടത്. 2-3 ദിവസത്തോളം കരയുകയൊക്കെ ചെയ്തു, ഇത്രയും പെട്ടെന്ന് ഞാൻ പോകേണ്ടി വരുമോ, എന്റെ കുടുംബത്തെ ഇട്ടിട്ട് പോകേണ്ടി വരുമോ എന്നുള്ള വേദനയായിരുന്നു. പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹം എന്നെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി, ഞാൻ തയ്യാറാണ് പോകാൻ, നീ എങ്ങനെങ്കിലും ജീവിക്കണം, ആ ഒരു ചിന്ത മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ, നീയും കൊച്ചും മമ്മിയും എല്ലാം ജീവിക്കണം, പിന്നെ നമ്മളെ ആശ്വസിപ്പിക്കാനാണ് അദ്ദേഹം, കാരണം നമ്മൾ കരയരുത്. ഞങ്ങൾക്ക് എനിക്ക് നേരത്തെ തൊട്ടേ അറിയാമായിരുന്നു, ഞാൻ അദ്ദേഹത്തെ അറിയിച്ചിരുന്നില്ല, പക്ഷെ ഡോക്ടർ പറഞ്ഞ് അറിയണം, അവൻ സുനീഷ് എല്ലാം അറിഞ്ഞു വേണം പോകാൻ. അങ്ങനെ അവര് സുനിയെ മാനസികമായിട്ടെല്ലാം തയ്യാറാക്കിയിരുന്നു അവിടുത്തെ സിസ്റ്റേഴ്സ്. ഒരു വളരെ വെല്ലൂരും രാജഗിരിയിലും ഉൾപ്പെടെ എല്ലാം ട്രീറ്റ്മെന്റ് നടത്തി വളരെ വലിയ സാമ്പത്തിക ഭാരം ഉണ്ടായില്ലേ? ഉണ്ടായി. ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞോളൂ. അല്ല, നമ്മൾ ആക്ച്വലി നമ്മൾ ആദ്യം ചെല്ലുമ്പോ അദ്ദേഹത്തിന്റെ രോഗം ഇത്ര മൂർധന്യാവസ്ഥയിലൊന്നും ആയിരുന്നില്ല, നമുക്ക് വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു, അവര് നല്ല ഒരു പ്രതീക്ഷ തന്നിരുന്നത്. പക്ഷെ 3 മാസത്തെ കീമോ കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് രോഗം കൂടുകയാണ് ചെയ്തത്. അതൊരു ഓരോ കീമോ എടുക്കും തോറും ആയിട്ടുള്ള മാസ് വളരുകയാണ് ചെയ്യുന്നത്, ഒരു തരി പോലും കുറയുന്നില്ല. അപ്പം ഓരോ തവണയും ചെയ്യുന്നതനുസരിച്ച് ഓരോ ഒരു ഇഞ്ചക്ഷനും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഏൽക്കുന്നില്ലാത്ത അവസ്ഥയെ, അവസാനം അവർക്ക് ഒരു മാർഗവും ഇല്ല. പിന്നെ ലാസ്റ്റിൽ അവര് പറയുന്ന ഇഞ്ചക്ഷൻ എടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി എനിക്കില്ല, ഞങ്ങൾക്കില്ലായിരുന്നു. അപ്പൊ അതൊരു 6 മാസം അവിടെ വെല്ലൂർ കിടന്ന് ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. എന്നാ പോലും അവർക്കത് ഒരു 50% പോലും ചാൻസ് അവർ പറയുന്നുമില്ല. അപ്പോ ആ ചെലവ് താങ്ങാൻ മേലാത്തതിനാലും അദ്ദേഹത്തിന് അവർക്ക് ഒരു സക്സസ് റേറ്റ് ഇല്ല, അവർ പറയുന്നില്ല. അവരോട് ചോദിച്ചാൽ അവർക്ക് ഒരു പ്രതീക്ഷ അവർക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ അവിടുന്ന് എന്നോട് ഒരു വർഷം അല്ലെ 2 വർഷം മാക്സിമം പോകുമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഇച്ചിരി കൂട്ടി പറയുന്നേ ഉള്ളൂ എന്ന് ഞങ്ങളുടെ വലിയൊരു ഡോക്ടർ പറഞ്ഞു. അത്രയും പോലും ഉണ്ടാവില്ല, ഇനി നമ്മൾ ഏത് ഇഞ്ചക്ഷൻ പിന്നെ പരീക്ഷിച്ച് നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ, ഒരു പരീക്ഷണത്തിന് വിധേയമാകാൻ ഞങ്ങൾ രണ്ടാളും തയ്യാറല്ല, ഉള്ള കാലം വീട്ടിൽ പോയി ജീവിക്കാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിക്കണം. അത് എന്ത് അവർ തരുന്ന എന്ത് ഇഞ്ചക്ഷൻ ചെയ്താലും രക്ഷപ്പെടില്ല, അല്ലെ പരീക്ഷണത്തിന് വേണ്ടി നമ്മൾ നിലനിൽക്കാൻ തയ്യാറായില്ല, പിന്നെ ചെലവ് താങ്ങാനും ഞങ്ങളെ കൊണ്ട് കഴിവില്ലായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്ന ജോലിക്ക് പ്രവേശിച്ചു, അതായത് 40-ാമത്തെ വയസ്സിൽ സുനീഷ് ജോലിക്ക് പ്രവേശിക്കുന്നു. 1 മാസം മാത്രം ആണ് ജോലി ചെയ്തതെന്നും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അത് ശമ്പളം മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് അതെ, ഇത് അദ്ദേഹത്തിന്റെ ലീവ് തീരുന്ന അന്നാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിന് 9 ഓഗസ്റ്റ് വരെ ആയിരുന്നു ലീവ് ഉണ്ടായിരുന്നത്. ആ മാസം വരെയുള്ള സാലറി മേടിച്ചിട്ടുണ്ട്. അത് ആ ജോയിൻ ചെയ്യേണ്ട ദിവസമാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പം വളരെ ആഗ്രഹമായിരുന്നു, കൂടെ ഉണ്ടായിരുന്ന സാറിനോട് പറയായിരുന്നു, സാറേ എനിക്ക് ജോയിൻ ചെയ്യണം, ഞാൻ ഞായറാഴ്ച 9 ആണ്, 10-ാം തീയതി ഞാൻ ജോയിൻ ചെയ്യും,
അങ്ങനെയുള്ള എല്ലാ ആഗ്രഹങ്ങളും പറഞ്ഞ്. അപ്പൊ അവര് വളരെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. ഞാൻ ഇത്രയും നല്ല കരുണയുള്ള മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല. അവരെല്ലാം ഓരോ സാറുമാരും, ആരെയും പറയാൻ പറ്റില്ല, എല്ലാ സാറുമാരും അവരുടെ ഇത്രയും കരുണയുള്ള ഒരു ഓഫീസേഴ്സിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എല്ലാരും സുനീഷിനെ അത്രയും സപ്പോർട്ട് ചെയ്ത്, ഈ ഒരു മാസം വർക്ക് ചെയ്ത ഒരു മനുഷ്യനോട് ഇത്രയും കരുണ കാണിച്ച മനുഷ്യ സാറുമാരുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അവരെല്ലാവരും വന്ന് സുനിക്ക് പ്രതീക്ഷ കൊടുക്കുകയും ഞങ്ങളെല്ലാം ചെയ്തു തരാം, നീ തിരിച്ചു വരും, നമ്മള് ജോയിൻ ചെയ്യാം, ഞങ്ങൾ വരാം എന്നെല്ലാം കൂടെ നടന്ന് അവർ സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ തിരിച്ച് ജോയിൻ ചെയ്യുമെന്ന് സുനി പിന്നെയും പിന്നെയും ശരിക്കും ആഗ്രഹിച്ചിരുന്നു. അത്രയും പെട്ടെന്ന് പോകുമെന്ന് സുനീഷ് ചിന്തിച്ചിരുന്നില്ല. ജോയിൻ ചെയ്യാൻ സാധിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് പ്രതിസന്ധിയിലായി കഴിഞ്ഞു. അതായത് സുനീഷിന്റെ ഒരു വരുമാനം മാത്രമായിരുന്നു കുടുംബത്തിന്റെ ഒരു നിത്യവൃത്തിക്ക് ഉണ്ടായിരുന്നത് അല്ലേ? സുനീഷിന്റെ വരുമാനവും ഉണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ മമ്മി ടീച്ചറാണ്, റിട്ടയർഡ് ആണ്. അപ്പൊ ആ ഒരു വരുമാനം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പോ ഈ ചികിത്സ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ സാമ്പത്തിക ബാധ്യത ആയി കഴിഞ്ഞു. ഇപ്പോ കുറെ ഏറെയായി. പിന്നെ നമ്മള് അവിടുത്തെ വെല്ലൂരിലെ ട്രീറ്റ്മെന്റ് അറിയാലോ, ഓരോ ഇഞ്ചെക്ഷൻസും എല്ലാം അവിടുത്തെ ചെലവ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഏകദേശം എല്ലാം ഞങ്ങൾക്കൊരു 10-25 ലക്ഷം രൂപയിലേറെ. എനിക്ക് കറക്റ്റ് കണക്കുകളൊന്നും ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. അപ്പോ നമ്മള് എനിക്ക് തോന്നുന്നു ഏകദേശം അവിടെ താമസവും ഭക്ഷണവും എല്ലാം നമുക്ക് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അവിടെ ഹോസ്പിറ്റലിലെ എല്ലാ ചെലവുകളും കോസ്റ്റ്ലിയാണ്. നമുക്ക് നല്ലൊരു തുക ആയിട്ടുണ്ട് അവിടെ. ഇപ്പോ ഇനിയിപ്പോ എങ്ങനെയാണ് മുന്നോട്ടുള്ള ജീവിതമൊക്കെ എങ്ങനെയാണ്? ഇപ്പോ വരുമാനം, വീട്ടിലേക്കുള്ള ഒരു വരുമാനം നിലച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ എങ്ങനെയാണ് മുന്നോട്ടുള്ള ജീവിതമൊക്കെ എങ്ങനെയാ കൊണ്ടുപോകാനുള്ള ജോലി ഉണ്ടോ? ഇല്ല, ജോലി ആക്ച്വലി ഇത്രയും കാലം എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. എനിക്ക് നഴ്സിംഗ് എന്റെ പ്രൊഫഷൻ തുടരാൻ ആദ്യ കാലങ്ങളിൽ പറ്റിയില്ല. അത് പിന്നെ വീട്ടിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നതുകൊണ്ട് പോയില്ല. പിന്നെ അന്ന് പിന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളും അങ്ങനെ ഒന്നുമില്ല. സുനീഷ് ഉണ്ടായിരുന്നു, അദ്ദേഹം വേറെ ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അപ്പോ അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നോണ്ട് നമ്മൾ സ്മൂത്ത് ആയിട്ട് പോകുമായിരുന്നു. പിന്നെ ഇങ്ങനെയൊന്നും സംഭവിക്കും എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നില്ല. ഇനിയിപ്പൊ മുന്നോട്ട് എന്തെന്നുള്ളത് എനിക്കൊരു ചോദ്യചിഹ്നമാണ്. എനിക്കറിയില്ല എന്ത് ചെയ്യും. സർക്കാർ സർവീസിൽ ഒരു മാസമേ ജോലി ചെയ്തുള്ളൂ, പ്രൊബേഷൻ പോലും ഡിക്ലെയർ ചെയ്യാത്തൊരു സാഹചര്യമുണ്ട്. ആ നിലയ്ക്ക് ആ ജോലി പിന്നെ കിട്ടുമെന്നുള്ള സംബന്ധിച്ച് എന്തെങ്കിലും അന്വേഷിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ ചെയ്തിട്ടില്ല. കാരണം എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഇത്രക്ക് ഇത്ര ദിവസമായിട്ടുള്ളൂ. ഞായറാഴ്ചയാണ് മരിച്ചത്. അപ്പൊ ഞാൻ അതിനെ കുറിച്ചൊന്നും ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഞാനൊന്നും ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പം അവരുടെ ബാക്കി എല്ലാരും അതിന്റെ എല്ലാം ചെയ്ത് അല്ല, നമുക്കെല്ലാരും നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം മേടിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നിയമവശങ്ങൾ വെച്ചിട്ട് കേവലം ഒരു മാസം മാത്രം സർവീസിൽ ഇരുന്നാൽ ഒരാൾക്ക് അതിന്റെ ആശ്രിതർക്ക് നിയമനം കൊടുക്കുന്ന സംവിധാനം ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലേക്ക് നോക്കുകയാണെങ്കിൽ, അതിലേക്കാണെങ്കിൽ ബിൻസിയുടെ ജീവിതത്തിൽ വളരെ കടുത്ത ശൂന്യതയാണ് വരാൻ പോകുന്നത് അല്ലെ? എത്ര കുഞ്ഞുങ്ങളുണ്ട് ബിൻസി നിങ്ങൾക്ക്? ഇനിയിപ്പോ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയില്ല. ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ച് തന്നെ ബിൻസിയെ ബുദ്ധിമുട്ടിച്ചല്ലോ. എന്തായാലും ഈ വിഷയത്തില് ആ മനുഷ്യത്വരഹിതമായ ഒരു നടപടി സ്വീകരിച്ച ആ ഉദ്യോഗസ്ഥക്കെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു, അത് വായിച്ചിരുന്നു. ഒരു സഹപ്രവർത്തകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. ഞാൻ രണ്ടു ദിവസത്തിന് ശേഷം കണ്ടിരുന്നു. സത്യത്തിൽ എനിക്ക് അങ്ങനെ പ്രതി എനിക്ക് ഞാൻ ഫേസ്ബുക്കൊന്നും എനിക്കില്ല. പക്ഷെ എനിക്ക് പ്രതികരിക്കണം എന്ന ആ ഒരു മനസ്സിൽ എന്റെ ചിന്ത എനിക്ക് അന്ന് തന്നെ വന്നിരുന്നു, ഒന്ന് പ്രതികരിക്കണം എന്ന്. പക്ഷെ എന്നപ്പോഴും നമ്മുടെ മനസ്സിൽ ഹസ്ബൻഡിന്റെ മാനസികാവസ്ഥ ആയതുകൊണ്ട് നമ്മൾ അങ്ങനൊന്നും ചിന്തിച്ചില്ല. ഇത് പിന്നീടാണെങ്കിലും ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു നമ്മുടെ മനസ്സിൽ ഇങ്ങനൊന്നും ആരോടും ചെയ്യരുത്. അല്ലാതെ അവർക്കെതിരെ എന്നല്ല, ആരോടും ഇവരാരും ഒരു മനുഷ്യരും അങ്ങനെ ധാരണയില്ലാതെ പെരുമാറരുത്. അറ്റ്ലീസ്റ്റ് അവര് ഒരു എന്താ ഒരു ഒരു നോട്ടം കൊണ്ട് പോലും അവരിൽ നിന്നൊരു കരുണ ഞാൻ കണ്ടില്ല. അങ്ങനൊന്നും ആരും ചെയ്യരുതെന്ന് പറയണം എന്ന് തോന്നിയിരുന്നു. പക്ഷെ അപ്പോഴും എന്റെ ഹസ്ബൻഡിന്റെ അസുഖം അത്രയേറെ കൂടുതലായിരുന്നു ഓരോ ദിവസങ്ങളും. പിന്നീടുള്ള 2-3 ദിവസവും മന്ത്രി അറിഞ്ഞു, നടപടി ഉണ്ടായിരിക്കുന്നു, സസ്പെൻഡ് ചെയ്തു. അവരെ സർവീസിൽ നിന്ന് നീക്കാനായിട്ടുള്ള നടപടികൾ സർക്കാർ തലത്തിൽ, അതായത് നിയമവകുപ്പ് ജോയിന്റ് സെക്രട്ടറിയെ
നിയോഗിച്ച റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കിട്ടിയാൽ അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും ആ ഒരു ഇടപെടലിനെ എങ്ങനെ കാണുന്നുണ്ടോ? ഇത്തരത്തിലൊരു സർക്കാർ തലത്തിൽ തന്നെ ഇങ്ങനെ ഒരു നിസ്സഹായാവസ്ഥയ്ക്ക് മേലുള്ള ഒരു 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 ആ നിസ്സംഗ ഭാവത്തിനെതിരെ ഒരു നടപടി സർക്കാർ എടുത്തിരിക്കുകയാണ്, അതിനെങ്ങനെ കാണുന്നുണ്ട് ബിൻസി അതിനെ? അത് വളരെ ഞാൻ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം അത്രയും പെട്ടെന്നാണ് അദ്ദേഹം ആ ഒരു തീരുമാനം എടുക്കുന്നത്. കാരണം നമ്മുടെ സർക്കാർ അത്രയേറെ ചെയ്യുമ്പോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ ഒന്നും ചിന്തിക്കുന്നില്ല. കാരണം അദ്ദേഹത്തെ നമ്മള് എത്ര പെട്ടെന്നാണ് പോസ്റ്റ് വന്ന് നിമിഷങ്ങൾക്കകമാണ് അദ്ദേഹം ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പൊ അതൊക്കെ ശരിക്കും എനിക്കൊരു മനസ്സിലായിട്ട് എനിക്ക് സന്തോഷം തോന്നിയത് അത് ആവശ്യമാണ്. ഇത് എല്ലാവർക്കായിട്ട് മാത്രമല്ല, ഇങ്ങനെയുള്ള എല്ലാവർക്കും ആരും ആരോടും ചെയ്യരുത്, അതൊരാവശ്യമാണെന്ന് എനിക്ക് തോന്നി. കാരണം കണ്ടു നിന്ന എല്ലാവർക്കും അറിയാം, കേട്ടവരും കണ്ടവരും എല്ലാം വേദനയോടെ നമ്മളോട് സംസാരിച്ചിട്ടുള്ളൂ. അപ്പൊ ഇത്രയും മനുഷ്യത്വമില്ലാത്ത മനുഷ്യർ നമ്മുടെ അതും നമ്മുടെ കേരളത്തിലുണ്ടോ? അങ്ങനെ ആരും പെരുമാറരുത് ആരോടും. ഞങ്ങൾ എനിക്ക് സംഭവിച്ചത് സംഭവിച്ചു, നാളെ ആരോടും മറ്റൊരു ഉദ്യോഗസ്ഥരും ചെയ്യരുത്. അദ്ദേഹം മന്ത്രി പറഞ്ഞത് എനിക്ക് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അങ്ങനെ എല്ലാവരും മാനസികം ഞങ്ങൾക്ക് സന്തോഷം തോന്നി. കാരണം നമുക്ക് അവരെ അങ്ങനെ ചെയ്ത അങ്ങനെ ഒരു സന്തോഷം നല്ല ഞാൻ പറഞ്ഞു. നമ്മൾ ആരോടും കരുണയില്ലാതെ ആരും പെരുമാറരുത്. പ്രത്യേകിച്ച് നമ്മള് വളരെ പ്രതീക്ഷിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു മാസത്തെ വർക്ക് ചെയ്തിട്ടുള്ളൂ എങ്കിലും സർക്കാർ ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അപ്പൊ നമ്മളോട് ഇത് കാണിക്കുമ്പോൾ സാധാരണക്കാരോട് എന്തായിരിക്കും? എന്നോട് ഇത് വേണ്ടായിരുന്നു സാറേ എന്ന് കൈകൂപ്പി പറയുന്ന ഒരു ദയനീയമോ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. എന്റെ ഹസ്ബൻഡ് അങ്ങനെ അദ്ദേഹത്തിന് കൂടെ വർക്കിന് സാറിനോട് വരെ കൈകൂപ്പി നിൽക്കുന്നത് ഞാൻ കാണുന്നൊരു കാഴ്ച. അത്രയും ഇത്. അപ്പൊ നമ്മൾ പറഞ്ഞു, ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു സർക്കാർ തലത്തിൽ എങ്കിലും ആരെങ്കിലും ബിൻസിയെ വിളിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തരം ഒരു നീച പ്രവൃത്തി ഉണ്ടായതായിട്ട് ബന്ധപ്പെട്ട്? ഞങ്ങൾ ആക്ച്വലി അതുവരെ ആരോടും പറഞ്ഞില്ലല്ലോ ഇത്. അത് അദ്ദേഹം മരിച്ചതിന് ശേഷമാണല്ലോ ഇതെല്ലാം സംഭവങ്ങൾ നടക്കുന്നത്. അപ്പം നമുക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ടെങ്കിലും ഞാൻ ആരുടെയും കോളുകൾ എടുത്തിരുന്നില്ല. കാരണം എനിക്ക് അതിനുള്ള അവസ്ഥയോ മനസ്സവസ്ഥയോ ഒന്നുമില്ല. എനിക്ക് ഒരുപാട് കോൾ വരുന്നുണ്ട്. നമ്പർ അറിയാത്തത് കൊണ്ട് ഞാൻ നമ്പർ അറിയുന്ന കോളുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അറിയത്തില്ലാത്ത കോളുകൾ ഒരുപാട് വരുന്നുണ്ട്. അത് ആരാ എന്താന്ന് എനിക്ക് അറിയില്ല. അതും പിന്നെ എൻ്റെ മാനസികാവസ്ഥയും ഇപ്പോഴത്തെ സിറ്റുവേഷനും ഒക്കെ പരിഗണിച്ച് ഞാൻ ആരുടെയും കോൾ എടുക്കുന്നില്ല, എടുത്തിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയില്ല. പിന്നെ പലരും നമ്മളെ പലതരത്തിലും ഇവരുടെ സാറന്മാരായാലും അവരുടെ പല യൂണിയൻകാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാരും എല്ലാരും ആ ഒരു ദുഃഖത്തില് പങ്കുചേരുന്നുണ്ട്. എന്തായാലും വ്യക്തമാണ് ബിൻസി, ബിൻസിയുടെ അവസ്ഥയും ഒപ്പം ഈ ഒരു സമയം, അതായത് ഭർത്താവ് ഏറ്റവും ഗുരുതരമായ അസുഖത്തെ നേരിടുന്ന ഒരു സന്ദർഭത്തിൽ നേരിടേണ്ടി വന്ന ഈ ഒരു മാനസിക പ്രയാസം സമാനതകളില്ലാത്തതാണ്. ഒരുപക്ഷെ അത് അതിജീവിച്ച ബിൻസിയുടെ മനോബലത്തെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ നിവർത്തിയില്ല. എന്നിരുന്നാൽ കൂടിയും തന്റേതല്ലാത്ത കാരണത്താൽ ഒരു അസുഖബാധിതനായി ഒരു മാസം മാത്രം കേവലം ജോലി ചെയ്യാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് സുനീഷ്. സുനീഷിന് ഏറ്റവും രോഗാവിതരമായ അവസ്ഥയിലാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ നീതിരഹിതമായ ഒരു പ്രവർത്തനവും നേരിടേണ്ടി വന്നത്. ആ വേദനയും ഈ കുടുംബം പേറുകയാണ്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ സർക്കാർ ഈ കുടുംബത്തെ ആ സുനീഷിന്റെ ജോലി കൊടുത്ത് തന്നെ സംരക്ഷിക്കാൻ അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ പറയേണ്ടതുണ്ട്. കാര്യം ഈ സമൂഹത്തിനെ അത്രത്തോളം വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു സുനീഷുമായി ബന്ധപ്പെട്ട് കട്ടപ്പനയിൽ നിന്ന് പുറത്തു വന്ന ഈ വാർത്ത. ഈ വാർത്തയ്ക്ക് അവർ നീതി അർഹിക്കുന്നുണ്ട്. ഒരു സസ്പെൻഷനോ അല്ലെങ്കിൽ ഒരു പുറത്താക്കലിനപ്പുറം ആ കുടുംബത്തെ കൂടി സംരക്ഷിക്കേണ്ട ബാധ്യത ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി ബിൻസി, ഇത്രയും നാളും ഞങ്ങളോട് സഹകരിച്ചത്.